തീർച്ചയായിട്ടും പി എം എ സലാം പറഞ്ഞ കാര്യം അത് സത്യം എല്ലാ പാർട്ടിക്കാരും പലപ്പോഴും രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് ചെയ്യാറുള്ളതാണ് എന്നൊക്കെ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. മുഖ്യ ശത്രുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് ഏതെങ്കിലും മണ്ഡലം തോൽക്കുമെന്നുള്ള ഒരു ഭീതി ഉണ്ടെങ്കിൽ അവിടെ ജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ സലാം പറഞ്ഞതിൽ ഇപ്പോൾ ഇവിടെ ഷംസുദ്ദീൻ പറഞ്ഞ പോലെ അത്ര ലളിതമല്ല ഇത്. സലാം അത് എല്ലാവരുടെയും വോട്ട് വരട്ടെ എന്ന രൂപത്തിലുള്ള സംസാരമാണ് എങ്കിൽ ഞാൻ പോകാമെന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്ത് ഇപ്പോഴിരിക്കുന്ന സലാം പറയാൻ പാടില്ലായിരുന്നു. സലാം പറഞ്ഞത് അതാണ്, നിങ്ങൾ നമ്മൾ പരമാവധി ആളുകളുടെ വോട്ട് പിടിക്കണം, അതിൽ സി പി എമ്മുകാരുടെയും ബി ജെ പിക്കാരുടെയും എല്ലാവരുടെയും വോട്ട് പിടിക്കാം എന്ന് പറഞ്ഞാൽ അതിലൊരു ഒരു തെറ്റും ഉണ്ടാവില്ല. കാരണം ആർക്കൊക്കെ വോട്ട് ചെയ്യുന്നതിന് അവരുടെ വോട്ട് പിടിക്കാറുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ സലാം പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ ഞാൻ പോകാം, ബി ജെ പിക്കാരുടെ വോട്ട് നമുക്ക് വേണം, ബി ജെ പിക്കാർ വോട്ട് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അവരോട് വോട്ട് വാങ്ങാൻ ഞാൻ പോകാം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറിയാണ് കാര്യം പറയുന്നത്. സാറിന് വേറെ വ്യക്തികളൊന്നുമല്ല, ഒരു ബൂത്ത് കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു മണ്ഡലം കമ്മിറ്റിയുടെ ആളല്ല പറയുന്നത്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ആധികാരികത ഉണ്ടാകും. ബി ജെ പിക്കാരൻ എന്ന് പറയുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന അനുഭാവിയോ അങ്ങനെയുള്ള ആൾ, അത് വോട്ടറാണ്. വോട്ടർമാർക്ക് പലപ്പോഴും രാഷ്ട്രീയം ഉണ്ടാവണമെന്നില്ല, പലപ്പോഴും അനുഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. ബി ജെ പിക്കാരൻ എന്ന് പറയുമ്പോൾ അവരുടെ അംഗത്വം, പാർട്ടി അംഗത്വം പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുണ്ടെങ്കിൽ അങ്ങ് നേതാവാണ്. ഇപ്പോൾ പി എം എസ് സലാമിനെ പോലെ ഒരാൾ വോട്ട് ചോദിക്കാൻ സാധാരണ അടുത്ത് പോകാമെന്ന് പറയില്ലല്ലോ, അതൊരു നേതാവിൻ്റെ അടുത്തായിരിക്കും. ആ ഒരു ഒരു ഇതുണ്ട്. മാത്രമല്ല ഇവിടെ നേരത്തെ പി ജയരാജൻ പറഞ്ഞ പോലെ ഇത് താഴെ കമ്മിറ്റികളൊന്നും അറിയണമെന്നില്ല എന്ന വാക്കുകൂടി വരുമ്പോഴതിന് സീരിയസ്നെസ് കൂടുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നത് ഇത് പി എം എ സലാം പറഞ്ഞത് പി എം എ സലാം എന്തോ ഒരു വലിയ പാതകം ചെയ്തു എന്നുള്ളതല്ല. എത്രയോ കാലമായിട്ട് ഞാൻ 10-35 വർഷമായിട്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയം ശരിക്കും ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഒരാൾ. അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ വടകര ബേപ്പൂർ മോഡൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ സംഭവിച്ചതൊക്കെ അറിയാം. പിന്നെ ബി ജെ പിയുടെ ഇത് ഇപ്പോഴാണ് ബി ജെ പിക്കാർ സ്വന്തം വോട്ട് പരമാവധി സമാഹരിക്കാൻ ശ്രമിക്കാറുള്ളത്. പണ്ട് ബി ജെ പിയുടെ വോട്ട് വിൽപ്പന എന്ന് പറയുന്നത് നമ്മളാരും പറയണ്ടല്ലോ, പി പി മൂതനെ പോലുള്ള ആളുകൾ ഇപ്പോൾ പരസ്യമായി പറഞ്ഞല്ലോ. തിരുവനന്തപുരത്ത് പണ്ട് കരുണാകരൻ മത്സരിച്ച സമയത്ത് സംഭവിച്ച കാര്യം നമുക്കറിയാറുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ മുഖ്യ ശത്രുവിനെ തോൽപ്പിക്കാൻ പരമാവധി വോട്ട് സമാഹരിക്കുന്ന രീതിയാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ പോലും സലാം പറഞ്ഞ വാക്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കിൽ ഉണ്ടാവുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പോകാമെന്നുള്ളതും താഴെക്കിടയുള്ള കട്ട് പിന്നെ നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അത് ശരിയാണോ എന്ന് സലാം അദ്ദേഹത്തിന്റെ പാർട്ടി ചിന്തിക്കട്ടെ. ഞാൻ നന്ദകുമാറിലേക്കാണ് ഇടപെടുന്നത്.